നമസ്കാരം. ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. പാലക്കാട് മമ്പറത്ത് ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിനെ എസ് ഡി പി ഐ തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും സഞ്ജിത്തിന്റെ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച്. ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് സഞ്ജിത്തിനെ എസ് ഡി പി ഐ തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കാറിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആളുകൾ നോക്കി നിൽക്കെ സഞ്ജിത്തിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. എസ് ഡി പി ഐ തീവ്രവാദികൾ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടത്തെയും പോലീസിനെയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആർ എസ് എസുകാരൻ കൊല്ലപ്പെട്ടാൽ, ആർ എസ് എസുകാരൻ ഇല്ലാതായാൽ ഇവിടെ ഒരു മാമാധ്യമങ്ങളും അന്തിചർച്ച നടത്തില്ല, ഒരു സാംസ്കാരിക നായകരും വായ തുറക്കില്ല. ഇസ്ലാമിക തീവ്രവാദം തലയിലേറ്റി നടക്കുന്ന എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടനയെ പേരുകൊണ്ടുപോലും ഒന്ന് തള്ളിപ്പറയാൻ ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ തയ്യാറാവുകയില്ല. ഇതിനു മുൻപും പലവട്ടം സഞ്ജിത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൃത്യമായ രീതിയിൽ അന്നേ നടപടിയെടുക്കുകയും ആ തീവ്രവാദികളെ അമർച്ച ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നും സഞ്ജിത്ത് ഇവിടെ ഉണ്ടാകുമായിരുന്നു. സി പി ഐയും എസ് ഡി പി ഐയും ആർ എസ് എസിനെ ഇല്ലാതാക്കുന്നതിൽ പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കുകയാണ് എന്നതാണ് സത്യം. അതുകൊണ്ടുകൂടിയാണ് സഞ്ജിത്ത് എന്ന സഹോദരന് യാതൊരുവിധ സഹായവും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരുന്നത്. ആർ എസ് എസിന്റെ മലമ്പുഴ തേനാരി മണ്ഡലം ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖാണ് കൊല്ലപ്പെട്ട സഞ്ജിത്ത്. പ്രദേശവാസികളുടെ ഏത് പ്രശ്നത്തിനും ഓടിയെത്തുന്ന ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. 27 വയസ്സ് മാത്രമാണ് പ്രായം. മമ്പുറത്തെ എലപ്പുള്ളി പ്രദേശവാസികൾക്ക് സഞ്ജിത്തിനെ കുറിച്ച് പ്രത്യേക മുഖവുര പോലും ആവശ്യമില്ല. അത്രയ്ക്ക് പരിചിതനാണ് അവർക്ക് സഞ്ജിത്ത്. നാട്ടിലെ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചതാണ് സഞ്ജിത്തിനെ എസ് ഡി പി ഐ നോട്ടമിടാൻ കാരണം. നേരത്തെയും എസ് ഡി പി ഐ തീവ്രവാദികൾ സഞ്ജിത്തിനെ വധിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. അന്നൊക്കെയും തലനാരിഴിക്കാണ് സഞ്ജിത്ത് രക്ഷപ്പെട്ടത്. കൊലപാതക സംഘം സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ട ദൃക്സാക്ഷിയും കുഴഞ്ഞു വീണു മരിച്ചു. അത്രത്തോളം നികൃഷ്ടമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രദേശവാസികളുടെ സാക്ഷിമൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്രയും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ കൊലപാതകം ഇവിടെ അരങ്ങേറിയതിൽ സി പി എമ്മിനും പോലീസിനുമുള്ള പങ്ക് ഒരിക്കലും ചെറുതല്ല. എസ് ഡി പി ഐ തീവ്രവാദികൾക്ക് പൂണ്ട് വിളയാടാനുള്ള വിളനിലം ഒരുക്കുകയാണ് എൽ ഡി എഫ് ഇവിടെ ചെയ്യുന്നത്. ആശയങ്ങൾ നശിക്കുമ്പോൾ ആയുധമെടുക്കുന്ന തീവ്രവാദികൾക്ക് കൊലപാതകങ്ങളിലൂടെ ആർ എസ് എസിനെ ഇല്ലാതാക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഇല്ലാതാക്കുന്ന ഓരോ ജീവനും നിങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരുമെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.